സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഏശയ 5 പ്രിയന്റെ പ്രിയപ്പെട്ട മുന്തിരത്തോട്ടത്തിന്റെ ഗീതമാണ്. ഇന്നലെ നാം വിധിയും സ്നേഹവും എങ്ങനെ ദൈവിക വാഗ്ദാനത്തിൽ പ്രതിഫലിക്കുന്നുവെന്ന് കാണുകയായിരുന്നല്ലോ. പ്രോമിസ് ഓഫ് ജഡ്ജ്മെന്റ് ആൻഡ് പ്രോമിസ് ഓഫ് സൽവേഷൻ. ഏശയ 5 തുടങ്ങുന്നത് ഒരു സ്നേഹഗീതമായിട്ടാണ്, പിന്നെ അത് ഒരു വിധിവാചകമായി മാറുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആമോസ്, ഹോസിയ എന്നീ പ്രവാചകരിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നാം ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ ധ്യാനിച്ചപ്പോൾ കണ്ടിരുന്നത് ഈ ക്രമം തന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ മനഃപൂർവ്വമായി ആവർത്തിച്ച് നിരസിക്കുകയും അപകടകരമായ വിധിയിലേക്ക് സ്വയം കൂപ്പുകുത്തുകയും ചെയ്യുന്ന ദൈവജനം. ഇസ്രായേലും ദൈവവും തമ്മിലുള്ള സുദീർഘമായ സ്നേഹലയനത്തിൻ്റെ കയറ്റിറക്കങ്ങൾ വരച്ചിടുകയായിരുന്നു ഈ പ്രവാചകന്മാർ. മനഃപൂർവമായ അപരാധങ്ങൾ കഠിനമായ ശിക്ഷയിൽ എത്തി നിൽക്കുമെന്ന അനിവാര്യമായ വിധി ഇവിടെ വിരിയുന്നുണ്ട്. ദേശം വിജനമായി പോകുമെന്നും അങ്ങനെ ഇരുളിൻ്റെയും നിരാശയുടെയും ഒരു ഛായ പടർത്തിക്കൊണ്ട് എന്ന് തോന്നും വിധം ഏശയ 5 സമാപിക്കുകയാണ്. പ്രത്യാശയ്ക്ക് അവിടെ വകയുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഏശയ 6:1-9 വരെ ഇന്ന് തറപ്പിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരിചയപ്പെട്ടു കഴിഞ്ഞ ആ വ്യവസ്ഥ തന്നെയാണിവിടെ. അടിമത്തത്തിൻ്റെ നാട്ടിലേക്ക് സ്വന്തം അനീതി വഴി വീണ്ടും ചെന്നെത്തുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം വീണ്ടെടുത്തു കൊണ്ടുവരുന്നത്. ഏശയ 6:1-9 വരെ ഏശയയുടെ സ്വർഗീയ ദർശനവും പ്രവാചക വിളിയും ദൗത്യവുമാണ്. അവൻ ദൈവത്തിൻ്റെ അവർണനീയമായ മഹത്വം കാണുന്നു. അതേസമയം മനുഷ്യനെന്ന നിലയിൽ ദൈവത്തെ കൂടാതെ തൻ്റെ അപര്യാപ്തതകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു. തൻ്റെ വീഴ്ചകൾ ഏശയ ഏറ്റുപറയുകയാണ്. അപ്പോൾ ഒരു അതിദൂതൻ ഒരു തീക്കനലിനെടുത്ത് ഏശയയുടെ അധരങ്ങളെ സ്പർശിക്കുന്നു. യഥാർത്ഥ ആരാധനയുടെ യഥാർത്ഥ സ്വഭാവവും ഭൂസ്വർഗ സങ്കലനവും വ്യക്തമാക്കുന്ന ഒരു രേഖയാണ് ഏശയയുടെ ഈ ദർശനം എന്ന് പറയപ്പെടാറുണ്ട്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്ന സ്വർഗീയ വൃന്ദത്തിൻ്റെ ഗീതം എല്ലാ ആരാധനാക്രമങ്ങളിലും അനുവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു യഥാർത്ഥ ആരാധന എന്തെന്ന്. അതിരങ്ങളിൽ വിരിയുന്ന യാഗദ്രവ്യങ്ങളാണ് യഥാർത്ഥ ബലിവസ്തു. അസത്യത്തിൻ്റെയും കാപട്യത്തിൻ്റെയും വഞ്ചനയുടെയും മാനുഷിക വ്യവസ്ഥകളിൽ നിന്ന് തീക്കനൽ കൊണ്ട് മുദ്രവയ്ക്കപ്പെട്ട വചനവാഹകരായി നാം മാറുകയാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നാം പുണരുമ്പോൾ നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധനായിരിക്കുവിൻ എന്നതാണ് ദൈവിക പ്രമാണത്തിൻ്റെ സംഗ്രഹം പോലും. ലേവ്യർ 21:8, പുറപ്പാട് 19:6, 1 Petrus 1:16, 1 Thessalonians 4:7. ദൈവിക മഹത്വത്തിൻ്റെ ഈ ദർശനം മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് നയിക്കുന്നു. ഉടൻ തന്നെ ആ ചോദ്യം ഉയരുകയാണ് ദൈവമുഖത്തു നിന്ന്, ആര് എനിക്കായി പോകും? ഉടനടിയാണ് ഏശയ്യായുടെ ഉത്തരം, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ശുദ്ധീകരിക്കപ്പെട്ട നല്യാഗങ്ങൾ പോലെയുള്ള അതിരങ്ങൾ, അതിൽ നിന്ന് വിരിയുന്ന സുവിശേഷ ദൂതുമായി അയക്കപ്പെടുന്ന അപ്പോസ്തലന്മാർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതൊക്കെ തന്നെയാണ് ഏശയ്യായുടെ ഈ ദർശനവേദിയിലും അരങ്ങേറുന്നത്. ഉസ്സിയ രാജാവിൻ്റെ മരണശേഷമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. ഭൗമിക രാജാക്കന്മാരുടെയും വ്യവസ്ഥകളുടെയും ക്ഷണികതയെ കുറിക്കുന്ന ഒരു സൂചന തന്നെയാണിത്. അതേസമയം ദൈവത്തിൻ്റെ വാഴ്ചയും മഹത്വവും അനാദിയാണ്. അവിടുത്തെ സ്നേഹവും അത്ര അനാദിയും അചഞ്ചലവുമാണ്. ഇന്ന് സങ്കീർത്തനം 93 ആരംഭം ഇത് ഏറ്റുപാടുന്നത് അതുകൊണ്ടാണ്. അനാദിയായ സൃഷ്ടാവ് അതുപോലെ തന്നെ അവൻ്റെ അനാദിയായ സ്നേഹത്താൽ നമ്മോട് ഉടമ്പടി ചെയ്യുന്നു, അവൻ നമ്മുടെ ഇടയിൽ വാസമുറപ്പിക്കുന്നുവെന്നും. ഏശയ്യ കണ്ടതുപോലെ ഇന്ന് സങ്കീർത്തകൻ പാടുകയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അങ്കി എല്ലാത്തിനെയും പൊതിഞ്ഞു നിൽക്കുന്നത്. ഏശയ്യ കണ്ട ദർശനം ദേവാലയത്തിൻ്റെ അകക്കാഴ്ചകൾ പേർന്നതായിരുന്നു. ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ദേവാലയം മനുഷ്യരുടെ ഇടയിൽ. എന്നാൽ യഥാർത്ഥ ദേവാലയം ക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് മനുഷ്യനോടൊപ്പമുള്ള ദൈവത്തിൻ്റെ യഥാർത്ഥ സഹവാസം. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ മഹത്വത്തിൻ്റെ അശരീരഭാവങ്ങൾ പേർന്ന അത്യുന്നതനായ ദൈവമാണ്, ഡിസംബോഡീഡ്. എന്നാൽ അതേ ദൈവം മനുഷ്യനായി ശരീരമെടുത്തു, എംബോഡീഡ്. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്നതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും പദ്ധതികളുടെയും പൂർണ്ണമായ ആവിഷ്കാരം ഈ ശരീരമെടുത്ത ക്രിസ്തുവിലാണ്. മേലിൽ നമ്മുടെ ദൈവവും നമ്മളും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അശരീരിയെന്നും സശരീരിയെന്നും നമുക്ക് പറയേണ്ടി വരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മുടെ ഈ ബലഹീനമായ മാംസത്തിൽ നിന്ന് തന്നെ നമുക്ക് ക്രിസ്തുവിനോടൊപ്പം ഉയർത്ത് ദൈവത്തെപ്പോലെ ആകാമെന്നാണ്.
അത് നാം ദൈവത്തെപ്പോലെ മഹത്വത്തിൽ തുല്യരായതുകൊണ്ടല്ല, ദൈവകരുണ നമ്മെ വിടാതെ വീണ്ടെടുക്കുന്നത് കൊണ്ടും മഹത്വത്തിലേക്ക് ഉയർത്തി പ്രതിഷ്ഠിക്കുന്നതുകൊണ്ടുമാണ്. നാം ഇങ്ങനെ ക്രിസ്തുവിനെപ്പോലെ ഗുരുവിനെപ്പോലെ ആയിത്തീരമെന്ന് നാഥൻ പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. മത്തായി 10:24-33. സുവിശേഷത്തെ പ്രതി പീഡകൾ എങ്ങനെ സഹിക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുന്നൊരു ഭാഗമാണിത്. നാഥൻ പറയുന്നു, ഇരുളിലും പതിയെയും പറയപ്പെട്ടവ വെളിച്ചത്തു വരും, അവ പുരമുകളിൽ പ്രഘോഷിക്കപ്പെടും. സഹനങ്ങളുടെ ഇരുളിൽ ദൈവവുമായുള്ള സ്വകാര്യ സംഗമങ്ങളിൽ ആത്മാവിൻ്റെ വേദപേറിക്കൊണ്ട് നാം കേട്ട കാര്യങ്ങളാണവ. അവ ലോകത്തിൻ്റെ പ്രകാശമായി മാറുകയാണ്. അത് ഉയർന്നു മുഴങ്ങുന്ന പ്രഘോഷണമായി മാറുകയും ചെയ്യുന്നു. ഏഷ്യാ 5:6 വരുമ്പോൾ ഏഷ്യാ പ്രവാചകന് സംഭവിച്ച ജീവിത പരിവർത്തനം പോലെ തന്നെയാണിത്. നിരാശ, ഇരുൾ എന്നിവ കടന്നുകൊണ്ട് ദൈവമുഖ ദർശനത്തിലേക്കും ആത്മവിശുദ്ധീകരണത്തിലേക്കും പിന്നെ സുവിശേഷ ദൗത്യവാഹനത്തിലേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോസ്തലന്മാരുടെ വിളിയെയും ധ്യാനിച്ചപ്പോൾ നാം കണ്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ പടവുകൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ വളർച്ചയെയും വിളിയെയും സൂചിപ്പിക്കുന്നത് കൂടിയാണ്. വേദനയുടെ നടുവിലും ഇരുളിലും തന്നെയാണ് നാം സുവിശേഷ പാഠങ്ങൾ കേട്ടിട്ടുള്ളത്. ആ സുവിശേഷ പാഠം നാം പ്രകാശം പോലെ പരത്തുകയാണ് പക്ഷേ ചെയ്യുന്നത്. ഇതാ ഞാൻ എന്നെ അയച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഈ കൂരിരുളിലും നമ്മുടെ ആത്മാവിനോട് മന്ത്രിക്കുകയും നമുക്ക് വഴിവെളിച്ചം പകരുകയും ചെയ്യുന്ന നാഥൻ അചഞ്ചലനായി വിശ്വസ്തനായി സദാ നമ്മോടുകൂടെയുണ്ട്. ശിഷ്യരായ നാം ആ മഹാഗുരുവിനെ പോലെ ആയിത്തീരുന്ന ദിവസം വൃഥാവിലാകില്ല. ഇന്ന് 1648-1930 ചൈനയിൽ രക്തസാക്ഷിത്വം ഭരിച്ച 120 വിശുദ്ധരുടെ തിരുനാൾ നാം ഒന്നിച്ചു കൊണ്ടാടുകയാണ്. 1930 രക്തസാക്ഷികളുടെ എണ്ണം അസംഖ്യമാകാം, പക്ഷേ ഇപ്പോഴും നമുക്കതിനെക്കുറിച്ച് വ്യക്തതയോ സ്ഥിതിവിവര കണക്കുകളോ ലഭ്യമല്ല. ഒരിക്കൽ അവർ രക്തസാക്ഷികളായി വാഴ്ത്തപ്പെടുന്ന ഒരു ദിവസം സമാഗതമാകും. അതുവരെ രഹസ്യമായി ആരാധിക്കാനും വിശ്വാസം പാലിക്കാനും വിധിക്കപ്പെട്ട ചൈനീസ് സഭയുടെ ഹൃദയത്തിൽ അവർ ആരുമറിയാതെ പതിഞ്ഞുകിടക്കും. പക്ഷേ നാഥനെന്ന് പറയുകയാണല്ലോ, ഒന്നും രഹസ്യമായിരിക്കില്ല, ഒന്നും ഇരുളിലായിരിക്കില്ല എന്ന്. എല്ലാം വെളിവാകുന്ന, എല്ലാം പരസ്യമാകുന്ന, എല്ലാം പുരമുകളിൽ പ്രഘോഷിക്കപ്പെടുന്ന ദിവസങ്ങൾ വരികയാണ്.